സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്. സി പി എമ്മിന് പിന്തുണയില്ല, ഇടുക്കി ബിഷപ്പിനെ അപായപ്പെടുത്തണമെന്ന് വ്യാജ ഇമെയിൽ. ചെറുതോണി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെ പിന്തുണയ്ക്കാത്ത ഇടുക്കി രൂപത മെത്രാനെ അപായപ്പെടുത്തണമെന്ന ആഹ്വാനവുമായി വ്യാജ ഇമെയിൽ. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിനെ അപായപ്പെടുത്തണമെന്ന സന്ദേശവുമായാണ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി വി വർഗീസിന്റെ പേരിൽ ഇമെയിൽ പ്രചരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജോയിസ് ജോർജിന് അനുകൂലമല്ലാത്ത നിലപാട് സ്വീകരിച്ച ബിഷപ്പിനെ വധിക്കണമെന്നായിരുന്നു ഇമെയിലിലെ സന്ദേശം. ഇതിന് മന്ത്രി എം എം മണിയുടെ സഹായവും ഇമെയിലിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇമെയിൽ വ്യാജമാണെന്നും പ്രചരണത്തിന്റെ പിന്നിൽ കോൺഗ്രസ് ആണെന്നും സി വി വർഗീസ് പ്രതികരിച്ചു. സ്ഥലത്തില്ലെന്ന് അറിയിച്ച മന്ത്രി എം എം മാണി പിന്നീട് പ്രതികരിക്കാമെന്ന് അറിയിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ ബി വേണുഗോപാലിനും തിരുവനന്തപുരത്തെ ഹൈടെക് ക്രൈം എൻക്വയറി സെല്ലിനും സി വി വർഗീസ് ഇത് സംബന്ധിച്ച് പരാതി നൽകി. പ്രചരിക്കുന്ന ഇമെയിൽ വ്യാജമാണെന്നും ഇത് അയർലൻഡിൽ നിന്നാണ് അയച്ചിരിക്കുന്നതെന്നും കണ്ടെത്തിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്റർപോൾ വഴി ശേഖരിക്കുകയാണ്. സംഭവത്തിൽ പോലീസും ഇന്റലിജൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കട്ടപ്പന DYSP അന്വേഷണ ചുമതല. വ്യാജ ഇമെയിൽ പ്രചരിക്കുന്നതിന് പിന്നിൽ അയർലൻഡ് പൗരത്വമുള്ള ഇടുക്കി ഇരട്ടയാർ ചെമ്പകപ്പാറ സ്വദേശിയാണെന്ന് സി വി വർഗീസ് ആരോപിച്ചു. സി വി വർഗീസിന്റെ പേരിലുള്ള ഒരു ലെറ്റർ പാഡിലാണ് വ്യാജ ഇമെയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ബിഷപ്പിന്റെ ജീവൻ അപകടത്തിലാണെന്നും രക്ഷിക്കണമെന്നുമുള്ള അഭ്യർത്ഥനയുമായാണ് ഈ വ്യാജ കത്ത് പ്രചരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇമെയിൽ രൂപതയിലെ വൈദികർക്കും അധ്യാപകർക്കും മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ലഭിച്ചത്. ഇടുക്കിയിൽ ഇടതുമുന്നണിക്ക് വിജയിക്കാൻ എളുപ്പമല്ലെന്നും രൂപതയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിനാൽ ബിഷപ്പിനെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ക്രമീകരണം ചെയ്യണമെന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. അതീവ രഹസ്യമായി സി വി വർഗീസ് എം എം മണിക്ക് അയച്ചിരിക്കുന്ന കത്ത് എന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ഇ എം അഗസ്തിയെ കുറിച്ചും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സി വി വർഗീസിന്റെ പേര് ജില്ലാ കമ്മിറ്റി അംഗമെന്ന രീതിയിൽ തെറ്റായാണ് ലെറ്റർ പാഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവം തമാശയായി തള്ളിക്കളഞ്ഞതായി ഇടുക്കി രൂപത വക്താവ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ സാധാരണമാണെന്നും ഗൗരവമായി കാണേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദേശം വ്യാജമാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ തെളിഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.